നമസ്കാരം. സ്റ്റോപ്പ് വാച്ചിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അത്ര തന്നെ ടൂറിസ്റ്റ് പ്രാധാന്യം അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടില്ലാത്ത നമ്മുടെ കേരളത്തിലെ ഒരു കാഴ്ചയെക്കുറിച്ചാണ്. അതെ, കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് ജടായുപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന ജടായു ശില്പത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ജടായു എർത്ത് സെന്റർ എന്നാണ് മുഴുവൻ പേര്. അതിൻ്റെ എൻട്രി പോയിന്റിൽ നിന്നും ടിക്കറ്റ് എടുത്തതിന് ശേഷം സുരക്ഷാ പരിശോധനയ്ക്ക് പോവുകയാണ് ഞങ്ങൾ. ഗീതോപദേശത്തിൻ്റെ ഒരു ശില്പം. ടാക്സും ജി എസ് ടിയും ഉൾപ്പെടെ ഒരാൾക്ക് വേണ്ടി വരുന്ന ചെലവ് 500 രൂപയാണ്. കേബിൾ കാർ അഥവാ ഗോണ്ടോലയുടെ സ്ഥലത്തെത്തി ഞങ്ങൾ. മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ചക്രം കണ്ടോ? അതാണ് നമ്മുടെ കേബിൾ കാറിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് എന്ന് പറയാം. കേബിൾ കാറുകൾ ഓരോന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെറ്റിലും 4 എണ്ണം വീതമുള്ള കേബിൾ കാറുകളാണ് ഉള്ളത്. കേബിൾ കാറിൽ കയറണമെങ്കിൽ സെക്കൻഡ് ഫ്ലോറിൽ എത്തണം. കോണി കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലിഫ്റ്റ് സൗകര്യമുണ്ട്. അതുപോലെ കേബിൾ കാറ് നിർത്തില്ലല്ലോ, അപ്പോൾ അതിൽ കയറാൻ പ്രയാസമുള്ളവർക്ക് നമ്മൾ പറയുകയാണെങ്കിൽ, ആവശ്യപ്പെടുകയാണെങ്കിൽ അവരൊന്ന് ടെമ്പററി ആയിട്ടൊന്ന് നിർത്തിത്തരും. അപ്പോൾ പ്രായമുള്ളവരാണെങ്കിൽ തന്നെ യാതൊരു പേടിയും കൂടാണ്ട് സാവകാശം ഈ കേബിൾ കാറിൽ കയറാനുള്ള സൗകര്യമാണ്. ഹരിദ്വാറിൽ പോയപ്പോൾ മാനസാദേവി ക്ഷേത്രത്തിലേക്ക് പോയത് കേബിൾ കാറിലായിരുന്നു. അത് ഇൻസ്റ്റാൾ ചെയ്തവർ തന്നെയാണ് ഇതും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. കേബിൾ കാറുകൾ വന്നു, ഞങ്ങൾ അതിൽ കയറി. ബാംഗ്ലൂരിൽ വിദ്യാർത്ഥികളായിട്ടുള്ള 2 ജോഡി പെൺകുട്ടികൾ ആൺകുട്ടികളാണ് ഞങ്ങളുടെ സഹയാത്രികർ. 1:6 വീതമാണ്. ചില സമയത്ത് കുടുംബത്തിൻ്റെ ആളുകളാണ് 4 പേരെ ഉള്ളുവെങ്കിലും അത് സമ്മതിക്കാറുണ്ട്. നല്ല സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ ഫീല് ചെയ്യുന്നുണ്ട്. ചുറ്റുമുള്ള വനപ്രകൃതിയുടെ ആ മനോഹാരിത ആസ്വദിച്ചുകൊണ്ടുള്ള കേബിൾ കാറിലെ യാത്ര അവിസ്മരണീയമായ ഒരു അനുഭവം തന്നെയാണ്. വലതുവശത്തായിട്ട് പാറയുടെ നടുവിൽ ചെറിയൊരു കുളം കണ്ടു. വനവാസകാലത്ത് സീതാദേവിക്ക് കുളിക്കാനായിട്ട് ഹനുമാൻ കുത്തിക്കൊടുത്ത കുളമാണെന്നാണ് വിശ്വാസം. എതിർവശത്തു നിന്ന് തിരിച്ചു വരുന്ന കേബിൾ കാറുകൾ കാണാനുണ്ട്. ഇടതുവശത്തെ താഴെയായിട്ട് ഇവിടേക്ക് നിർമ്മാണ സാമഗ്രികളൊക്കെ കൊണ്ടുവരാൻ ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്റർ ഇറങ്ങിയിരുന്ന ഹെലിപാഡ് കണ്ടു. കേബിൾ കാർ സൗകര്യം പ്രയോജനപ്പെടുത്താതെ കാട്ടിലൂടെ ട്രക്കിംഗ് നടത്തിയും മുകളിലെത്താം. 826 പടികൾ കയറി വേണം മുകളിലെത്താൻ. ഇപ്പോൾ ട്രക്കിംഗ് അനുവദിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തെത്തി. എൻട്രി ടിക്കറ്റ്, കേബിൾ കാർ ടിക്കറ്റ് എന്നിങ്ങനെ 2 ഇനത്തിലായിട്ട് 500 രൂപയാണ് ഒരാൾക്ക് വേണ്ടി വരുന്ന ചെലവ്. അങ്ങനെ നമ്മളിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. രാമായണത്തിലെ ജടായുവിൻ്റെ കഥ നിങ്ങൾ എല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. അറിയാത്തവർക്ക് വേണ്ടി പാറയിൽ അത് എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ. അജ്ഞാതവാസകാലത്ത് സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി. ലങ്കയിലേക്കുള്ള വഴിമധ്യേ ഈ പാറയിൽ കിടന്നിരുന്ന ജടായു രാവണനെ എതിർത്തു.
ഒരു കൈയിൽ സീതാദേവിയെ പിടിച്ചുകൊണ്ട് മറുകൈയിൽ വാളുകൊണ്ട് ഒറ്റ വെട്ടാണ്. മരണാസന്നനായ ജടായുവിന് സീതാദേവി വരം കൊടുക്കുകയാണ്. ശ്രീരാമൻ വന്ന് കാര്യങ്ങളെല്ലാം ഗ്രഹിപ്പിക്കുന്നത് വരെയും ജടായുവിൻ്റെ പ്രാണൻ പോവുകയില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അവരുടെ ആത്മാഭിമാനത്തിനുമാണ് ഈ ശില്പം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 3:30-4 ആവുന്നേ ഉള്ളൂ. നല്ല ചൂടാണ് പാറപ്പുറത്ത്. പൂർണമായും കോൺക്രീറ്റിലാണ് ശില്പത്തിന്റെ നിർമ്മിതി. വളരെ നൈസർഗികമായ രീതിയിലാണ് ചിറകറ്റ് വീണ പക്ഷിയുടെ കിടപ്പ്. 1999 ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല. മുഴുവൻ പണിയും തീർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ണുകളിൽ കൂടെ ഒരു വശത്ത് സൂര്യോദയവും മറുവശത്ത് സൂര്യാസ്തമയവും കാണുന്ന വിധത്തിലാണ് അത്രേ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നല്ല ചൂടുണ്ടെങ്കിലും കാഴ്ചയുടെ ഒരു ഹരത്തിൽ അത് അറിയുന്നില്ല. ഏറ്റവും നല്ലത് ഒന്നുകിൽ രാവിലെ വരിക, ഒരു 10-11 മണിക്കുള്ളിൽ, അല്ലെങ്കിൽ വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം. എന്ന് വെച്ചാൽ 6 മണി വരെയാണ് വൈകിട്ട് പ്രവർത്തന സമയം. പാറയിൽ ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നത്. പലയിടത്തായിട്ട് നമുക്ക് ശിലാലിഖിതങ്ങൾ കാണാം. ജടായുവിനെ കുറിച്ചുള്ള മിത്ത്, കവിത, അതുപോലെ ഈ ശില്പനിർമ്മാണത്തിൻ്റെ നാൾവഴികൾ, അങ്ങനെ അങ്ങനെ. ഈ ശിലാലിഖിതത്തിൽ ഇവിടെ കാണുന്നത് ശില്പനിർമ്മാണത്തിന് സാധന സാമഗ്രികൾ മുകളിൽ എത്തിക്കാൻ ആദ്യമായി വഴി കൊടുത്ത തോട്ടത്തിൽ നാരായണപിള്ളയുടെയും, അതുപോലെ ഈ പ്രവർത്തനത്തിനിടയിൽ ദാരുണമായി മരണം വരിച്ച അഖിൽ എന്ന ചെറുപ്പക്കാരൻ്റെയും പേരുകളാണ്. 1999 ഇതിൻ്റെ ആരംഭം കുറിച്ചത്. 2018 ആണ് ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നത്. 100 കോടിയാണ് വന്ന ചെലവ്. ബിൽഡ് ഓൺ ട്രാൻസ്ഫർ BOT അടിസ്ഥാനത്തിൽ ജടായുപ്പാറ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡാണ് ഇതിൻ്റെ നിർമ്മാണം നിർവഹിച്ചിട്ടുള്ളത്. പ്രശസ്ത സിനിമാ സംവിധായകനും ശില്പിയുമായിട്ടുള്ള രാജീവ് അഞ്ചലാണ് ശില്പനിർമ്മാണം നടത്തിയത്. ഒരാൾക്ക് 500 രൂപയാണ് ചെലവെന്ന് പറഞ്ഞല്ലോ. എൻട്രി ടിക്കറ്റ് ഇനത്തിലും കേബിൾ കാർ ഇനത്തിലുമായി രണ്ടിടത്താണ് ഇത് ഒടുക്കേണ്ടത്. സീനിയർ സിറ്റിസൺസിന് 10% കുറവുണ്ട്. ഈ ജടായുവിൻ്റെ നീളം 200 അടിയും വീതി 150 അടിയും ഉയരം 70 അടിയുമാണ്. 15,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഇത് നിലകൊള്ളുന്നത്. ചിറകുകളിലെയും വാലിലെയുമായി തൂവലുകളുടെ മൊത്തം എണ്ണം 52. മ്യൂസിയം, തിയേറ്റർ കോംപ്ലക്സ് തുടങ്ങിയവയുടെ ഒന്നും പണി പൂർത്തിയായിട്ടില്ല. കൂട്ടത്തിൽ പറയട്ടെ, ബാഗിനോ ക്യാമറയ്ക്കോ ഒന്നും നിരോധനമില്ലെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തീരെ കടത്തിവിടില്ല. മുകളിൽ വെള്ളം യഥേഷ്ടം ലഭിക്കും. അതോടൊപ്പം തന്നെ 2 ടീഷോപ്പുകളുമുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ശ്രീരാമ ക്ഷേത്രമുണ്ട്. പണ്ടേ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ നവീകരണമൊക്കെ കഴിച്ച് അതിമനോഹരമായിട്ടുള്ള ഒരു ചെറിയ ക്ഷേത്രം. കോദണ്ഡ രാമക്ഷേത്രം എന്നാണ് പേര്. സത്യാനന്ദ സരസ്വതി, ബ്രഹ്മശ്രീ, നീലകണ്ഠ ഗുരുപാദ എന്നിവർക്കുള്ള 2 ചെറിയ കുട്ടിലുകൾ. ശ്രീരാമനാണ് മുഖ്യ പ്രതിഷ്ഠ. ചെറിയ ശ്രീരാമ വിഗ്രഹത്തിൻ്റെ തൊട്ടുപിറകിലായി പഞ്ചലോഹത്തിലുള്ള പടുകൂറ്റൻ രാമവിഗ്രഹം. ഇവിടെ ക്യാമറ അലൗഡ് അല്ല. ശ്രീരാമന് പുറമെ സീതാദേവിയുടെയും ഹനുമാന്റെയും പ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ നമ്മൾ വലത്തു ഭാഗത്ത് കാണുന്നത് ചെറിയൊരു ഗാലറിയാണ്, ഓപ്പൺ എയർ ഗാലറി. ഒരു ടിക്കറ്റിൽ 3 മണിക്കൂർ വരെ നമുക്കിവിടെ ചെലവഴിക്കാം.
അപ്പോ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ എന്തുകൊണ്ടും പറ്റിയ മനോഹരമായ ഒരു സ്ഥലം. മടക്കയാത്രയായി. ഇപ്പൊ ജടായു ശില്പം കണ്ടല്ലോ നിങ്ങള്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ. ശ്രീലത.